ഹലോ, നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. എം ഫോർ ഓട്ടോടിക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുകയുണ്ടായി, വണ്ടി നിർത്താൻ നേരത്ത് ആദ്യമേ ക്ലച്ചാണോ ബ്രേക്കാണോ അപ്ലൈ ചെയ്തത്? അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ട് തന്നെയാണ് ഇത്. അപ്പം ഇതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാണ്, എങ്ങനെയാണ് ക്ലച്ച്, ബ്രേക്ക്, അതിൻ്റെ ഓപ്പറേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് നമ്മൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടി നിർത്താൻ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാൻ നമുക്ക് നാല് രീതിയിൽ ക്ലച്ചും ബ്രേക്കും കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ആദ്യമേ ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്യുക. രണ്ടാമത്തത് ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്ത് വണ്ടി സ്ലോ ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ നിർത്തുക. മൂന്നാമത്തെ ഓപ്പറേഷൻസ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി സ്ലോ ഡൗൺ ആക്കിയതിന് ശേഷം ക്ലച്ച് അപ്ലൈ ചെയ്യുക. ഇനി നാലാമത്തെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ ഓപ്പറേഷനിലേക്ക് കേട്ട് വട്ടായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് സ്പീഡ് റേഞ്ചിലാണ് നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വണ്ടിയിൽ കയറി കാണിച്ചുതരാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്പറേഷൻ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ അത് എപ്പോഴാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഡ്രൈവിംഗ് പഠിച്ചിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഒരു 40 റേഞ്ച് സ്പീഡിലൊക്കെ ആയിരിക്കും ഓടിക്കുന്നത്. അപ്പോൾ 20, 25, 30, 40 റേഞ്ച് സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ആദ്യമേ ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ബ്രേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇതേപോലെ ആദ്യമേ ക്ലച്ച് അപ്ലൈ ചെയ്തു പയ്യെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് സൈഡിലോട്ട് ഒതുക്കി നിർത്താവുള്ളൂ. ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെടുമ്പോൾ നമ്മൾ ഈ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അതായത് ആദ്യമേ ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. പയ്യപ്പയ്യ ക്ലച്ച് വിട്ട് വണ്ടി അനക്കിയിട്ട് പിന്നെ ആണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ഓപ്പറേഷൻ കണ്ട്, അതായത് ആദ്യമേ നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കാൻ നേരത്തും ചെയ്യുന്നത്. അപ്പം ഈ അവസരത്തിൽ എഞ്ചിനും റോഡ് വീലും ആയിട്ടുള്ള ലോഡ് കൂടുതലാണ്. അപ്പം നമ്മൾ ആദ്യമേ ഈ സ്പീഡ് റേഞ്ചിലും അല്ലെങ്കിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫാകാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന മിക്കവരും ചെയ്യുന്ന രീതിയാണ് ആദ്യമേ ബ്രേക്കിലേക്ക് ഈ സ്പീഡ് റേഞ്ച് അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലേക്ക് നിർത്തി ചിലപ്പോൾ ആദ്യമേ ബ്രേക്കിലേക്ക് കാല് കൊണ്ടുവരും. ബ്രേക്കിലേക്ക് കാല് കൊണ്ടുകഴിഞ്ഞാൽ എഞ്ചിന് ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി കുറയും, അങ്ങനെ എഞ്ചിൻ സ്റ്റോപ്പ് ആകും. അപ്പം ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സ്പീഡ് ഞാൻ പറഞ്ഞ 25, 30, 40 അതിൻ്റെ താപി ആ സ്പീഡ് റേഞ്ചിൽ നമ്മൾ ഓടിക്കാൻ നേരത്ത് നമ്മൾ ആദ്യമേ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് ക്ലച്ച് അപ്ലൈ ചെയ്ത് വണ്ടിയും ഗിയർ ബോക്സും എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ആ ബന്ധം വിക്ഷേപിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ബ്രേക്കിൽ കാലുകൊണ്ട് വണ്ടി നിർത്തുക അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുക. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കും ക്ലച്ചും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുക. അതായത് നമ്മളൊരു ഇടവ് റോട്ടിലേക്ക് കൂടെ ഓടാൻ നേരത്ത്, ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ നേരത്ത്, ഈ പറഞ്ഞ സ്പീഡിൽ 25, 30, 40 റേഞ്ച് സ്പീഡിലൊക്കെ പോകാൻ നേരത്ത് പെട്ടെന്ന് സഡനായിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു അല്ല ഒരു വണ്ടി കയറി വരിക അല്ലെങ്കിൽ ഒരു കൊച്ചു വട്ടം ചാടുക അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്ത് വണ്ടി അവിടെ നിർത്തണം. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷൻ നിങ്ങൾ കണ്ടായിരുന്നു, ബ്രേക്കും ക്ലച്ചും കൂടെ ഒരുമിച്ചാണ് നിർത്തുക. അപ്പം ഇട റോട്ടിലേക്ക് ഓടാൻ നേരത്ത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പം 30, 25 ആ റേഞ്ച് സ്പീഡിലായിരിക്കും ഓടിക്കുന്നത്. അപ്പം ഇട റോട്ടിലൂടെ ഓടാൻ നേരത്ത് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ബ്രേക്കും ക്ലച്ചും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്ത് വണ്ടി നിർത്താൻ സാധിക്കും. ഈ സമയത്ത് നമ്മൾ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ സ്റ്റോപ്പ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് അമർത്തി എമർജൻസി സിറ്റുവേഷൻ മാത്രമാണ് ചെയ്യുന്നത്, ക്ലച്ചും ബ്രേക്കും കൂടെ അമർത്തി നമ്മൾ വണ്ടി നിർത്തുക. അത് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞത് ആദ്യമേ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലച്ച് അപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ ഒരു 70, 80 ആ റേഞ്ച് സ്പീഡിലൊക്കെ പോകാൻ നേരത്ത് ഹൈവേയിലൂടെയൊക്കെ ആ റേഞ്ച് സ്പീഡ് 70, 80 റേഞ്ച് സ്പീഡിലൊക്കെ പോകാൻ നേരത്ത് സ്ലോ ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ വണ്ടി ഒന്ന് നിർത്തണമെങ്കിൽ നമ്മൾ ആദ്യമേ ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ആക്സിലേഷൻ ടോർക്ക് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ അങ്ങനെ ആ സ്പീഡ് റേഞ്ച് അതായത് 80, 70 റേഞ്ച് സ്പീഡിൽ ഓടിക്കാൻ നേരത്ത് നമ്മൾ ആദ്യമേ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി ഒന്ന് സ്ലോ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്ത് വണ്ടി നിർത്താവുള്ളൂ. അപ്പം മൂന്നാമത്തെ ഓപ്പറേഷൻ ബ്രേക്ക് ആദ്യമേ അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലച്ച് അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ഒരു 70, 80 അതിന് മേഖലയിലോട്ടുള്ള സ്പീഡിൽ ഹൈവേ കൂടെയൊക്കെ ഓടിക്കാൻ നേരത്ത് നമ്മൾ ആദ്യമേ ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് കാണിച്ച പോലെ തന്നെ ക്ലച്ച് ആദ്യമേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ആക്സിലേഷൻ ടോർക്ക് ഒന്നും കൂടെ കൂടും, വണ്ടി മുന്നിലോട്ട് നീങ്ങാനുള്ള ഒരു ഫോഴ്സ് ഒന്നും കൂടെ വരികയും അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വണ്ടി നിർത്താതാവുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ സ്പീഡ് റേഞ്ച് 70, 80 അതിന് മേലിലോട്ടുള്ള സ്പീഡ് റേഞ്ചിൽ വണ്ടി ഓടിക്കാൻ നേരത്ത് നമ്മൾ
ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, വണ്ടി ഒതുക്കി നിർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ബ്രേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി സ്ലോ ഡൗൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വണ്ടി ക്ലച്ച് അപ്ലൈ ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ വണ്ടി ഒതുക്കി എവിടെയെങ്കിലും നിർത്തുക. നാലാമത്തെ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിലൊക്കെ കൂടെ പോകാൻ നേരത്ത്, ഒരു 80 range സ്പീഡിലൊക്കെ പോകാൻ നേരത്ത് നമുക്കൊന്ന് ഓവർടേക്ക്, ഒരു വണ്ടി ഓവർടേക്കണേ അപ്പൊ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് സ്ലോ ചെയ്തിട്ട് പോയാൽ മതി, അവിടെ ക്ലച്ച് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതേപോലെ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് ഒന്ന് പോയാൽ മതി. നാലാമത്തെ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞത് ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ, അങ്ങനെയുള്ള ഓപ്പറേഷനാണ്. അതായത് വണ്ടി ഒന്ന് നമ്മളൊരു ഹൈവേ കൂടെ നല്ല സ്പീഡിൽ പോകുന്നത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ വണ്ടി ഒന്ന് സ്ലോ ആകുമ്പോൾ നമുക്കൊന്ന് ചവിട്ട് സ്ലോ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്താൽ അവിടെ ക്ലച്ച് അപ്ലൈ ചെയ്യേണ്ട യാതൊരു വിധ ആവശ്യമില്ല. അങ്ങനെയുള്ള ആ സിറ്റുവേഷനിൽ മാത്രം ഒരു ഓവർടേക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് വെട്ടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബ്രേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ, അവിടെ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട യാതൊരു വിധ കാരണമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കൂട്ടുകാരും ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും ഉപകാരപ്രദമാവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ താഴത്ത് കാണുന്ന ആ ചുമല സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.